ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്ലസ് ടു ജിയോഗ്രഫി പ്രാക്ടിക്കൽ പരീക്ഷയിലും ICSE 10th സ്റ്റാൻഡേർഡ് പരീക്ഷയിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് ടോപ്പോഷീറ്റിലെ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടോപ്പോഷീറ്റിലെ അല്ലെങ്കിൽ ഒരു മാപ്പിലെ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാപ്പിലെ ലീനിയർ ഫീച്ചേഴ്സിനെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്താം. സ്ട്രെയിറ്റ് ലൈൻ ഫീച്ചേഴ്സും സിക്സാക് ലൈൻസൊന്നും രണ്ട് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം റോഡ്, റെയിൽവേ ലൈൻ, കനാൽ എന്നിവ പോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഫീച്ചേഴ്സിൻ്റെ കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. നമുക്കതിൻ്റെ ഡയറക്റ്റായിട്ട് തന്നെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സിക്സാക് മാനറിൽ ഉള്ള കോസ്റ്റ് ലൈൻസ്, റിവേഴ്സ്, സ്ട്രീംസ് ഇവയുടെയൊക്കെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയാണ്. ഡയറക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായി നമുക്കൊരു റൂളറിൻ്റെ സഹായം തേടണം, അല്ലെങ്കിൽ ഒരു ഡിവൈഡറിൻ്റെ സഹായം തേടണം. ഇൻഡയറക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ത്രെഡിൻ്റെ സഹായമാണ് നമുക്ക് വേണ്ടത്. കാൽക്കുലേഷനിലേക്ക് കടക്കാം. എ എം ബി എന്ന രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള, അതായത് എ എന്ന ഈ പാർട്ടിൽ നിന്നും ബി എന്ന ഈ പ്രദേശത്തേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ഫീച്ചറായിട്ടുള്ള റോഡിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു റൂളർ അല്ലെങ്കിൽ ഒരു സ്കെയിലാണ്. അപ്പോൾ എയിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, എയിൽ നിന്ന് ബി വരെ 8.5 സെൻറ്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 8.5 സെൻറ്റിമീറ്റർ, എയിൽ നിന്നും ബി വരെ 8.5 സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. എന്നാൽ നമുക്കിനി കാൽക്കുലേഷനിലേക്ക് പോകുന്നു. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഇവിടെ മാപ്പ് ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് 8.5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമുക്ക് സ്കെയിലിൽ കിട്ടിയിരിക്കുന്നത്, സ്കെയിലിൽ നമ്മൾ അളന്നെടുത്തത് 8.5 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ ടോപ്പോഷീറ്റിലെ മാപ്പ് സ്കെയിൽ എന്ന് പറയുന്നത് 1:50,000 ആണ്. ഇപ്രകാരമാണ് അത് റീഡ് ചെയ്യേണ്ടത്: 1 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെൻസ് 0.5 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. 0.5 കിലോമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്, അതായത് 50,000 എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഓൺ ദ മാപ്പ് റെപ്രസെൻസ് 50,000 സെൻറ്റിമീറ്റർ ഓൺ ദ ഗ്രൗണ്ട്. 50,000 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 0.5 കിലോമീറ്റർ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 0.5 കിലോമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മാപ്പ് ഡിസ്റ്റൻസ് 8.5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രണ്ട് രീതിയാണ്. ഒന്നുകിൽ നമുക്ക് കിട്ടിയ മാപ്പ് ഡിസ്റ്റൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാപ്പ് ഡിസ്റ്റൻസിനെ നമുക്കിവിടെയുള്ള മാപ്പ് സ്കെയിലായ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 സെൻറ്റിമീറ്റർ കൊണ്ട് 0.5 കിലോമീറ്റർ ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ്, അങ്ങനെയാണെങ്കിൽ 8.5 സെൻറ്റിമീറ്റർ കൊണ്ട് നമുക്ക് എത്രയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കാണിക്കാൻ 8.5നെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 4.25 കിലോമീറ്റർ. ഇതാണ് ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മളെടുത്ത രണ്ട് പ്രദേശങ്ങൾ എ ആൻഡ് ബിയുടെ ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് 4.25 കിലോമീറ്റർ ആണ്. മാപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് വെറും 8.5 സെൻറ്റിമീറ്റർ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. നമുക്ക് കിട്ടിയ മാപ്പ് ഡിസ്റ്റൻസിനെ മാപ്പ് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് മാപ്പ് ഡിസ്റ്റൻസിനെ മാപ്പ് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ? രണ്ട് പ്രദേശങ്ങൾ എ ആൻഡ് ബി, ഇതിപ്പോൾ ഒരു സ്ട്രീമാണ്. ഈ സ്ട്രീം എന്ന് പറയുന്നത് ഒരു സിക്സാക് മാനറിലാണ് കിടക്കുന്നത്. ഈ സിക്സാക് മാനറിലെ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ എപ്രകാരമെന്നാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എ ആൻഡ് ബി എന്ന ഈ രണ്ട് പ്രദേശങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് ആവശ്യം എന്താണ്? ഒരു ത്രെഡാണ് ആവശ്യം. ഇതുപോലൊരു ട്വൈൻ ത്രെഡ് എടുക്കുന്നു. ആ എ എന്ന ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും റിവർ എപ്രകാരമാണോ പോയിരിക്കുന്നത്, ഏത് കർവിലൂടെയാണ് എങ്ങനെയാണോ കർവ് ചെയ്തിരിക്കുന്നത്, അതിന് മുകളിലൂടെ തന്നെ നമ്മൾ ത്രെഡ് ഇതുപോലെ ഓടിക്കുക. ഓടിച്ച ശേഷം ഫൈനൽ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ത്രെഡ് അവിടെ വെച്ച് നമ്മൾ എവിടെ വെച്ചാണോ എൻഡ് ചെയ്യുന്നത്, നമ്മുടെ പോയിന്റ് സ്റ്റേഷൻ എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ എടുക്കുന്നു. ദെൻ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അതിനെ അളന്നെടുക്കുന്നു. ത്രെഡ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച ശേഷം സ്കെയിൽ വെച്ച് അളന്നെടുക്കുക. ഇനി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ട്വൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് ട്വൈനിന്.
അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ട്വൈനിൻ്റെ ലെങ്ത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മാപ്പ് ഡിസ്റ്റൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാപ്പ് സ്കെയിൽ 1:50,000 ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കൊണ്ട് 0.5 കിലോമീറ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ കൊണ്ട് എത്ര സെൻറ്റിമീറ്ററിനെ ആയിരിക്കും, എത്ര കിലോമീറ്റർ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് അറിയാനായി 10 × 0.5 ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ അതേ ഉത്തരം തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഉത്തരം ശരിയാണ്, 5 കിലോമീറ്റർ. അപ്പം 10 × 0.5 എന്ന് പറയുന്നത് 5 ആണ്, 10 ÷ 2 എന്ന് പറയുന്നതും 5 ആണ്, ഇൻ കിലോമീറ്ററിലാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ 0.5 എന്ന് പറയുന്ന കിലോമീറ്ററിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറും കിലോമീറ്ററിലായിരിക്കും. അപ്പോൾ ഇത്രയും ഈസിയാണ് നമുക്ക് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.